അറിവിന്നാകാശത്തിൽ നമുക്ക് ചിറകു വിരിച്ചു പറക്കാം. കണ്ടും കേട്ടും ചോദ്യം ചെയ്തു കാരണമെന്തെന്നറിയാം. പരീക്ഷണങ്ങളിലൂടെ പരിസര നിരീക്ഷണങ്ങളിലൂടെ അറിവിന്നാഴക്കടലിൽ മുങ്ങാം. അമൂല്യരത്നം നേടാം വിജ്ഞാനോത്സവവേളയിതാ. 2020 മെയ് ജൂൺ ജൂലൈ സംയുക്ത ലക്കം ശാസ്ത്ര കേരളത്തിൽ മനുഷ്യന്റെ കാർബൺ പാദമുദ്രകൾ എന്നൊരു ലേഖനമുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നതിൽ നമ്മൾ എത്രമാത്രം പങ്കുവഹിക്കുന്നു എന്നാണ് ഈ ലേഖനത്തിൽ വിവരിച്ചിട്ടുള്ളത്. നമ്മൾ രാവിലെ എണീറ്റ് ഒന്ന് കുളിക്കുന്നത് മൂലം എത്രമാത്രം കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കുളിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സോപ്പിന്റെ നിർമ്മിതിയിൽ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നതിന് കാരണമായ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. കാർബൺ ഡയോക്സൈഡ് മാത്രമല്ല മറ്റ് ഹരിതഗൃഹ വാതകങ്ങളും പുറന്തള്ളപ്പെടുന്നുണ്ട്. ഈ സോപ്പുണ്ടാക്കാൻ ആവശ്യമായ വസ്തുക്കൾ എവിടെ നിന്നൊക്കെ ആയിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക? അങ്ങനെയൊക്കെ സൂക്ഷിച്ച് പരോക്ഷമായി ചിന്തിച്ചും നമുക്ക് ജീവിക്കാനാവുമോ എന്ന് ഒരു വേള നമ്മൾ ചിന്തിക്കും. എന്നാൽ ഇതേ സോപ്പിന്റെ നിർമ്മാണം നമ്മുടെ നാട്ടിൽ തന്നെ ലഭിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ കൊണ്ട് നടത്തുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഈ കാർബൺ പാദമുദ്ര വരുത്തുന്നതിൽ നിന്ന് ചെറിയ വ്യത്യാസം വരുത്താൻ സാധിക്കില്ലേ? സോപ്പും പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും മാത്രമല്ല നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ട പല വസ്തുക്കളും തദ്ദേശീയമായി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്ന ഈ പ്രക്രിയയിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് മോചനം ലഭിക്കും. അതോടൊപ്പം തന്നെ തദ്ദേശീയമായ സമ്പദ് വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്താനും ഇത് സഹായിക്കും. ഇന്നലെ രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള സമയത്തിനിടയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും കാർബൺ പാദമുദ്രയ്ക്കിടയാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലോ? പരോക്ഷമായും പ്രത്യക്ഷമായും നമ്മൾ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളെ തരംതിരിക്കണം. ഓരോ പ്രവർത്തനത്തിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലാണ് കാർബൺ പാദമുദ്ര കുറയ്ക്കാൻ സാധിക്കുക എന്നുകൂടി പറയണം. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്നവ, മറ്റുള്ളവരുടെ കൂടെ സഹായം വേണ്ടവ, നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവാത്തവ എന്നിങ്ങനെ മൂന്ന് തരത്തിൽ ഈ പ്രവർത്തനങ്ങളെ വേർതിരിച്ചെഴുതാൻ കൂടി ശ്രദ്ധിക്കണം.